മന്ത്രിമാർ എല്ലാവരും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് ഏറെക്കുറെ ആളുകൾ കാണുകയും ബോധ്യപ്പെടുകയും അതിന്റെ ഒരു യുക്തി ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായി പല തലക്കെട്ടുകളിൽ ഒന്ന് പ്രതീക്ഷിക്കാവുന്നത് മന്ത്രിപട എന്നുള്ളതാണ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ വലിയ ഉദ്യോഗസ്ഥ സംവിധാനം എന്ന് പറയാം ഇത് ഒരുപക്ഷേ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഈ തിരക്കുകൾ നിയന്ത്രിക്കുമ്പോൾ മന്ത്രിമാരുടെ സ്റ്റാഫ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഗൺമാൻമാരാരുമില്ലല്ലോ ഞങ്ങളുടെ ഗൺമാൻമാരെല്ലാം ഈ വാഹനത്തിലോ ഈ വാഹന വ്യൂഹത്തിലോ സഞ്ചരിക്കുന്നില്ല ഞങ്ങളോടൊപ്പം സ്റ്റാഫുകളാരുമില്ല അങ്ങനെ ഒരു വാഹന വ്യൂഹം അവർക്ക് വേണ്ടിയില്ല ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് പറയാൻ പോകുകയാണ് പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം നേരത്തെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ ഇപ്പം ആരംഭിച്ചൊരു ഒരു കഥയോ തിരക്കഥയോ അല്ല കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആദ്യത്തെ വർഷം കോവിഡായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമങ്ങൾ കഠിനമായിരുന്നു ആ ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് എന്താ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ചുമതല എടുത്തുകൊണ്ട് ഇവിടെ ആരും പറയുന്നില്ല പൂർവ്വചരിത്രം മന്ത്രിമാർ തന്നെ ചുമതല എടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം ഫയൽ അദാലത്തുകൾ നടത്തി എല്ലാ ജില്ലയിലും അത് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല നടത്തിയത് ഞങ്ങൾ ജില്ലയിലെ ചുമതലക്കാരായ മന്ത്രിമാർ വകുപ്പുകളുടെ മേധാവികളായ മന്ത്രിമാർ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയ പരിശ്രമം 10,000-കണക്കിന് ഫയലുകളെ നമ്മുടെ വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി അത് കഴിഞ്ഞ് നേരത്തെ ഇവിടെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ അദാലത്തുകൾ ഇതൊരു പ്രക്രിയയായിരുന്നു അപ്പോൾ അതിനകത്ത് ജനസമക്ഷം അവതരിപ്പിക്കേണ്ട പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരത്തെ ഒഴിവാക്കി ഏതെങ്കിലും വിധത്തിൽ ആളുകൾ പറഞ്ഞതുപോലെ ഇല്ലാത്ത കഥകൾ എന്തിനാണ് ഇങ്ങനെ കിട്ടി നമുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ രാജീവ് മിനിസ്റ്ററെ കാണിച്ചു ഒരു പത്രം എഴുതിയിരിക്കുകയാണ് അപേക്ഷ എടുത്ത അപേക്ഷകളെല്ലാം സ്വീകരിച്ചു അപേക്ഷ എടുത്ത കവറുകൾ ബാക്കിയിട്ടിരിക്കുന്നു അതിന്റെ പാഠം എടുത്തു വെച്ചുകൊണ്ട് ഇത് അപേക്ഷകളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട അപേക്ഷകൾ ഒരു അപേക്ഷ ഉപേക്ഷിക്കില്ല കിട്ടുന്ന അപേക്ഷകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള പിന്നെ റെസീറ്റ് കൊടുക്കും അല്ല സത്യത്തിൽ രണ്ട് മന്ത്രിമാരോട് അത് യഥാർത്ഥത്തിൽ എഴുതുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം കാണേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ കൂടി അവരുടെ ഒരു ഉത്സാഹത്തെ കെടുത്തുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഞാനിത് പറയാൻ കാര്യം പയ്യൻ ഇന്നലെ പയ്യന്നൂരിൽ ഞാൻ എത്തുമ്പോൾ രാവിലെ 6:30 തന്നെ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ പരാതികൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു അവരുടെ പരിധി ഇന്നലെ മഞ്ചേശ്വരത്തൊക്കെ നിങ്ങളെല്ലാം പോയി കഴിഞ്ഞും ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യുക ഞാൻ പറഞ്ഞ അത്തരം മാധ്യമ പ്രവർത്തനത്തിനെതിരായി ഉദ്യോഗസ്ഥന്മാർ പിന്നെ പൊതു സംവിധാനങ്ങളെ സമീപിച്ചാൽ അതിലൊരു കുറ്റം പറയാനാകില്ല കോടതി ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളെ അപമാനകരമായ വിധത്തിൽ ഇപ്പോൾ അവിടെ ഫോട്ടോ എടുത്ത സ്ഥലത്തൊരു ചുമതലക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുണ്ടെങ്കിൽ അയാൾ നടപടിക്ക് വിധേയനാകുമല്ലോ അതുപോലും മനസ്സിലാക്കാത്ത വിധത്തിൽ ഇങ്ങനെ അസത്യം പ്രചരിപ്പിക്കാമോ എന്നതൊരു ചോദ്യം